കടൽ അവകാശത്തിനായി മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള തീരങ്ങളിൽ കടൽ ഹർത്താൽ ആചരിച്ച മത്സ്യത്തൊഴിലാളികൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വെല്ലുവിളി ഉയർത്തി ആധുനിക ട്രോളിംഗ് ബോട്ടുകൾ നടത്തുന്ന പുതിയ മത്സ്യബന്ധന രീതിയായ ഫെയർ ട്രോളിംഗ് അടക്കമുള്ളവ അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. ഹർത്താലിന് പരിസ്ഥിതി പ്രവർത്തകരുടെയും പിന്തുണയുണ്ട്. കേരള തീരങ്ങളിൽ ഹർത്താൽ പൂർണ്ണമാണ്. കടൽ സമ്പത്തിനെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കടലവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കേരള തീരങ്ങളിൽ തൊഴിലാളികൾ ഹർത്താൽ നടത്തിയത്. ഹർത്താലിൽ തീരം നിശ്ചലമായി. പെലാജിക് വലകളുടെ ഉപയോഗം കടലിന്റെ പാരിസ്ഥിതിക ഘടനയെ തകർത്ത് മത്സ്യസമ്പത്ത് പൂർണ്ണമായി നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ പെലാജിക് വലകളുടെ ഉപയോഗം കർശനമായി തടയുക എന്നതാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനും മത്സ്യമേഖലയുടെ സംതൃപ്തിക്കും വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം ഇന്ന് കാറ്റിൽ പരത്തിക്കൊണ്ട് ഒരു പറ്റം സ്വകാര്യ ഉടമകൾക്ക് നിരോധിക്കപ്പെട്ട വലകൾ ഉപയോഗിച്ചുകൊണ്ട് പെയർ ട്രോളിംഗ് നടത്താൻ. പെയർ ട്രോളിംഗ് ബോട്ടുകളെ പിടിച്ചുകെട്ടുക, ട്രോളിംഗ് നിരോധനം 90 ദിവസമാക്കുക, കടലിലെയും കായലിലെയും ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് തടയുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളും തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഹർത്താലിന് പരിസ്ഥിതി പ്രവർത്തകരുടെയും പിന്തുണയുണ്ട്. ഇവിടെ മത്സ്യസമ്പത്തിൻ്റെ നാശം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കയറ്റുമതിയുടെ നാശമാണ്, മറ്റ് സമാന്തര മേഖലകളിലെ തൊഴിലിൻ്റെ നാശമാണ്. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം വളരെ ശാസ്ത്രീയമാണ്. കൊച്ചിയിൽ നടന്ന പണിമുടക്കിൽ തൊഴിലാളികൾ അഴിമുഖം ചുറ്റി വൈപ്പിൻ ഹാർബറിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. നിരവധി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പെലാജിക് വലകളും പെയർ ട്രോളിംഗ് ബോട്ടുകളും പ്രതീകാത്മകമായി കത്തിച്ച് തൊഴിലാളികൾ വരാനിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ മുന്നറിയിപ്പ് നൽകി. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ കടലവകാശ സംരക്ഷണത്തിനായി ഇവർ നടത്തുന്ന ഈ സമരം സൂചന മാത്രമാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയും മത്സ്യസമരത്തിനെയും സംരക്ഷിക്കാനായി അടിയന്തരമായ സർക്കാർ ഇടപെടലാണ് ഇവരുടെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അഭിലാഷ് നിലമ്പൂരിനൊപ്പം അലക്സ് രാം മുഹമ്മദ്.